വെൽക്കം ടു ഓൾ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റ് ഇഷ്യൂ ആണ്. റൈറ്റ് ഇഷ്യൂ എന്നുള്ളത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 62 സബ്സെക്ഷൻ 1 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി പുതിയ ഇഷ്യൂ ഫർദർ ഇഷ്യൂ നടത്തുകയാണെങ്കിൽ, അങ്ങനെ ഫർദർ ഇഷ്യൂ ഓഫ് ഷെയർസ് അവർ നടത്തുമ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് വേണം അവര് ആ പുതിയ ഷെയർ ആദ്യമായിട്ട് ഓഫർ ചെയ്യാൻ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വെൻ എ കമ്പനി വോണ്ട് ടു ഇൻക്രീസ് ദ സബ്സ്ക്രൈബ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂ ഓഫ് ഫർദർ ഷെയർസ്, ദ ഷെയർസ് മസ്റ്റ് ബി ഇഷ്യൂഡ് ഫസ്റ്റ് ടു ഓൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രപ്പോർഷൻ ഓഫ് ദയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. അതായത് കമ്പനി ഫർദർ ഇഷ്യൂ നടത്തുമ്പോൾ ആ ഷെയർസ് ആദ്യം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് അവർക്ക് വേണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്ത് പബ്ലിക് ഇഷ്യൂ നടത്താനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രിയംറ്റീവ് റൈറ്റ് ടു സബ്സ്ക്രൈബ് ദ ന്യൂ ഷെയർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. സോ കമ്പനി എന്താണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വീണ്ടും കൂട്ടാൻ വേണ്ടി ഒരു ഫർദർ ഇഷ്യൂ നടത്തുമ്പോൾ ദ ന്യൂ ഷെയർസ് ഷുഡ് ബി ഫസ്റ്റ് ഓഫേർഡ് ടു ദ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെയുള്ള ആ ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്, പ്രിയംറ്റീവ് റൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുക, റിജക്ട് ചെയ്യുക ചെയ്യാം. ഷെയർ ഹോൾഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തവർ എന്ത് ചെയ്യും, അവരുടെ റൈറ്റ് വേറെ ആളുകൾക്ക് വിൽക്കുകയൊക്കെ ചെയ്യും. ഇപ്പോ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്യും, വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യും, ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാം, കമ്പനിക്ക് അത് പബ്ലിക്കിന് ഓഫർ ചെയ്യാം. ഇങ്ങനെ ഈ റൈറ്റ് ഇഷ്യൂ നടന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോ ആദ്യം ഈ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്ന സംഭവം, ദ ഓഫർ ഷോൾ ബി മെയ്ഡ് ബൈ എ നോട്ടീസ്. ഈ റൈറ്റ് ഇഷ്യൂവിന്റെ ഓഫർ എന്ത് ചെയ്യണം, ഷെയർ ഹോൾഡർ ഓഫർ എന്ത് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിന് ഒരു നോട്ടീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. എന്തൊക്കെ അതിനകത്ത് എത്ര ഷെയർ ഓഫർ ചെയ്യുന്നുണ്ടെന്ന് സ്പെസിഫൈ ചെയ്യണം. ആ ടൈം പീരീഡ് ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ എത്ര സമയമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയണം. അങ്ങനെ എന്ത് ചെയ്യാം, അത് ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് മിനിമം 15 ദിവസവും മാക്സിമം 30 ദിവസവുമാണ് സാധാരണ കൊടുക്കാറ്. അപ്പൊ അങ്ങനെ കമ്പനി ഒരു ഫർദർ ഇഷ്യൂ നടത്തുന്നുണ്ട്, സോ ഇത്ര ഷെയർ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഇത് അത് ആ സബ്സ്ക്രിപ്ഷൻ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം പീരീഡ് ഇത്രയാണ് സ്പെസിഫൈ ചെയ്തിട്ട് ഷെയർ ഹോൾഡേഴ്സിനെതിരെ ഒരു നോട്ടീസ് എന്താണ് സെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത് ഷെയർ ഹോൾഡേഴ്സ് ആ എന്താണ് സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, ഒന്നും ഇന്റിമേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവര് റിജക്ട് ചെയ്തു എന്നാണ്. ഇനി ഏതെങ്കിലും ഒരു ഓഫർ അയാൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അതായത് ഷെയർസ് ഓഫേർഡ് ടു ഹിം ഓർ എനി ഓഫ് ദം ഇൻ ഫേവർ ഓഫ് എനി അതർ പേഴ്സൺ, അത് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് മെൻഷൻ ചെയ്യണം. അതായത് ഏതെങ്കിലും വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം അവിടെ സ്പെസിഫൈ ചെയ്യണം. ഇനി അടുത്തത്, ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ടൈം സ്പെസിഫൈഡ് ഇൻ നോട്ടീസ് ഓർ റിസീപ്റ്റ് ഓഫ് ഏർലിയർ ഇൻഫർമേഷൻ ഫ്രം പേഴ്സൺ ദാറ്റ് ഹി ഡിക്ലൈൻ ടു ആക്സെപ്റ്റ് ദ ഷെയർ ഓഫർ, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേ ഡിസ്പോസ് ദ. അതായത് ഷെയർ ഹോൾഡർക്ക് വേണ്ട എന്നുള്ള ഒരു റിജക്ഷൻ വരിക, അല്ലെങ്കിൽ അയാൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്ത് ചെയ്യും, അയാൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് ഡിസ്പോസ് ചെയ്യും ഷെയർ ഹോൾഡേഴ്സിന് അഡ്വാൻറ്റേജ് ആയ രീതിയിൽ. ഈ റൈറ്റ് ഇഷ്യൂവിന്റെ കുറച്ച് ഉപകാരങ്ങൾ എന്താന്ന് വെച്ചാൽ, കമ്പനിക്ക് എന്താണ് കോസ്റ്റ് കുറവാണ്. ഒരു പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ നമുക്കറിയാം പ്രോസ്പെക്ടസ് ഇറക്കണം, സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഇൻഫോം ചെയ്യണം, അപ്പൊ അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ്, ആ ഫോർമാലിറ്റീസും കോസ്റ്റൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, റൈറ്റ് ഇഷ്യൂ നടത്തുമ്പോ എന്താണ് ഇമേജ് കൂടും. കാരണം എന്താന്ന് വെച്ചാ എന്താണ് അവരുടെ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് തന്നെ അത് മേടിക്കുക, നമ്മൾ എപ്പോഴും ഒരു ഷെയർ മേടിക്കുക അത് പ്രോഫിറ്റബിൾ ആകുമ്പോഴല്ലേ. അപ്പോ എക്സിസ്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് തന്നെ ആ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, കമ്പനി പ്രോഫിറ്റബിൾ ആണ് എന്നാണുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ കിട്ടുന്നുള്ള കാര്യത്തിൽ കൂടുതൽ അക്യൂറസി ഉണ്ട്. അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്താണ് അവരെന്നെ എന്തായാലും പൈസ തരും, പബ്ലിക്കിന് കൊടുത്ത് അവര്
മേടിക്കുമോ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആവുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ടെൻഷൻ ഉണ്ട്. ഇനി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ എന്താണ്, മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസിലാണ് എപ്പോഴും റൈറ്റ് ഇഷ്യൂ നടത്തുക. അപ്പൊ അവർക്ക് കുറഞ്ഞ പ്രൈസിൽ അവരുടെ എന്താണ് ഷെയർസ് കിട്ടും. അതുപോലെ തന്നെ എന്താണ്, അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യണ കാരണം കൺട്രോൾ ഒരിക്കലും ഡൈല്യൂട്ട് ആയിട്ട് പോവില്ല എന്നുള്ളൊരു എന്താണ് ഉറപ്പ് അവിടെ ഉണ്ടായിരിക്കും. ഹെൽപ്പ് ഇൻ പ്രിസേർവിങ് ദ കൺട്രോൾ ഓഫ് കമ്പനി. നമുക്ക് പഠിക്കാനുള്ളത് വാല്യൂ ഓഫ് റൈറ്റ് ആണ്. ഞാൻ പറഞ്ഞു എപ്പോഴും റൈറ്റ് ഇഷ്യൂ നടത്തുന്നത്, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഓഫർ ചെയ്യുക മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസിലായിരിക്കും എന്ത് ചെയ്യുക, എപ്പോഴും എന്ത് ചെയ്യുക, ഷെയർസ് ഓഫർ ചെയ്യുക. അപ്പോൾ അതെന്താണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കണം. സോ ദ ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻറ്റേജിന്റെ മണി വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാല്യൂ ഓഫ് റൈറ്റ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് പ്രീ എംപ്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്. അതായത് റൈറ്റ് എക്സൈസ് ചെയ്തു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാകുന്ന മോണിറ്ററി അഡ്വാൻറ്റേജിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. അതായത് 100 രൂപയാണ് ഒരു ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ്, അവർക്കത് 50 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ എന്താണ് 50 രൂപ അവരുടെ എന്താണ് അവരുടെ എന്താണ് അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ആ അഡ്വാൻറ്റേജിന്റെ മോണിറ്ററി ടേംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോബ്ലം പഠിക്കാനുണ്ട്. അതിന് 2 മെത്തേഡാണുള്ളത്. ഫസ്റ്റ്, ആദ്യത്തെ മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസ് എഴുതുക, അതിന്റെ കൂടെ എന്താ ഇഷ്യൂ പ്രൈസ് ഓഫ് പ്രൊപ്പോർഷനേറ്റ് റൈറ്റ് ഷെയർസ്. ഇപ്പൊ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന റൈറ്റ് ഷെയർസ് ഇഷ്യൂ പ്രൈസ് ചെയ്യുക. അപ്പൊ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ പ്രൈസ്. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസ്, ഇപ്പൊ 50 ഷെയർ ആണെങ്കിൽ അതിന് 100 രൂപ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ 50 × 100, അപ്പൊ മാർക്കറ്റ് പ്രൈസ്. അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ഇഷ്യൂ പ്രൈസ് ഓഫ് പ്രൊപ്പോർഷനേറ്റ് റൈറ്റ് ഷെയർസ്, റൈറ്റ് ഷെയർസിന്റെ ഇഷ്യൂ പ്രൈസ്. അപ്പൊ മാർക്കറ്റ് പ്രൈസും ഇഷ്യൂ പ്രൈസ് ഓഫ് റൈറ്റ് ഷെയർസും കൂടി ആഡ് ചെയ്യുക, അപ്പൊ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ പ്രൈസ്. എന്നിട്ട് എന്ത് ചെയ്യുക, ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ടോട്ടൽ പ്രൈസ്, അതായത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ്. ആ ഫോർമുല ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ ഓഫ് റൈറ്റ് ഡിറ്റർമൈൻ ചെയ്യുക, ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ആൻഡ് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. സോ വാല്യൂ ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ആൻഡ് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് വാല്യൂ ഓഫ് റൈറ്റ് കിട്ടാനുള്ള ഫോർമുല. മിക്ക കേസിലും ഇത് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ടോട്ടൽ പ്രൈസ് ഇങ്ങനെ കണ്ടുപിടിക്കണം, ആവറേജ് പ്രൈസ് ഇങ്ങനെ കണ്ടുപിടിക്കണം, ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ പ്ലസ് നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ്. ഇങ്ങനെയല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ ഓഫ് റൈറ്റ് ഐഡന്റിഫൈ, അതിനുള്ള ഫോർമുലയാണ് നമ്പർ ഓഫ് ന്യൂ ഓർ റൈറ്റ് ഷെയർസ്, എത്ര റൈറ്റ് ഇഷ്യൂ ആണ് നടത്തുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഷെയർസ്, അതായത് ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് പ്ലസ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. ഇത് വേറൊരു ഫോർമുലയാണ്, നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓൾ ഷെയർസ്, ഇതിൽ ഫ്രഷും പെടും എക്സിസ്റ്റിംഗും പെടും, പ്ലസ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. ഇതാണ് വാല്യൂ ഓഫ് റൈറ്റ് കാണാനുള്ള വേറെ ഫോർമുല. പിന്നെ അതുപോലെ തന്നെ ചില കേസിൽ നമ്മളോട് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റൈറ്റ് ഇഷ്യൂ നടത്തിയതിന് ശേഷം എത്രത്തോളം ശതമാനം നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത്, അതിനുള്ള ഫോർമുലയാണ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ ഇൻറ്റു 100. ഇത് നോർമൽ ഫോർമുല. നമുക്കൊരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. എ കമ്പനി ഓഫർ to its shareholders the right to buy 2 shares at 115 2 shares for every 5 shares of 100 each. ഓരോ 5 ഷെയറിനും എന്താണ് 2 ഷെയർ റൈറ്റ് ഇഷ്യൂ ആയിട്ട് നൽകുന്നുണ്ട്. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ ഈസ് 150. മാർക്കറ്റ് വാല്യൂ 150 ആണ്. ദ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് 30 lakh. 30 ലക്ഷമാണ് എന്താണ്
ഇപ്പുള്ള ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റൈറ്റ് ആൻഡ് ഓൾസോ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. നമുക്ക് ആദ്യത്തെ മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ പ്ലസ് ഇഷ്യൂ പ്രൈസ് ഓഫ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സിസ്റ്റിംഗ് ഷെയർ പറഞ്ഞാൽ എത്ര ഷെയറിനാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ നൽകണത് എന്നാണ് അർത്ഥം. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് എ കമ്പനി ഓഫർ ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ് ടു ഷെയർസ്. അപ്പൊ ടു റൈറ്റ് ഷെയർസ് ആണ് ഫോർ എവറി ഫൈവ് ഷെയർസ്. ഓ എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോ അഞ്ച് ഷെയറിനാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് റൈറ്റ് ഷെയർ കൊടുക്കുന്നത്. അപ്പൊ മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ എന്ന് പറഞ്ഞാൽ എത്ര, അഞ്ചെണ്ണാണ്, അഞ്ചെണ്ണത്തിനാണ് കൊടുക്കുന്നത്. അതിന്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, 150 ആണ് തന്നെ. അപ്പൊ 5 × 150 എത്രയാ, 750 പ്ലസ് ഇഷ്യൂ പ്രൈസ് ഓഫ് പ്രൊപ്പോർഷനേറ്റ് റൈറ്റ് ഷെയർസ്. എത്ര റൈറ്റ് ഷെയർ നമ്മൾ അഞ്ചെണ്ണത്തിന് കൊടുക്കുന്നത്, രണ്ട് ഷെയർ ആണ് ഓരോ അഞ്ച് എക്സിസ്റ്റിംഗ് ഷെയർസിനും കൊടുക്കുന്നത്. അപ്പോ 2 × എത്രയാണ് ഇഷ്യൂ പ്രൈസ്, 115 ആണ്. ദ റൈറ്റ് ടു ബൈ ടു ഷെയർസ് അറ്റ് 150. അപ്പൊ എത്രയാ, 115. അപ്പോ എക്സിസ്റ്റ് ചെയ്യുന്ന ഷെയർ 5 × 150, മാർക്കറ്റ് പ്രൈസ് 750. എത്ര റൈറ്റ് ഷെയർസ് ആണ് ഓരോ അഞ്ച് ഷെയർസിന് കൊടുക്കുന്നത്, 2 × 115, 230. ഇവിടെ ഈ എക്സിസ്റ്റിംഗ് ഷെയർസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ എത്ര എണ്ണം കമ്പനിയിൽ ഉണ്ട് എന്നല്ല, എത്ര ഷെയറിനാണ് നമ്മൾ റൈറ്റ് കൊടുക്കുന്നത്. അഞ്ച് ഷെയറിന് രണ്ട് റൈറ്റ് ഇഷ്യൂ കൊടുക്കുന്നു, അല്ലെങ്കിൽ 10 ഷെയറിന് 2 കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണത്തിനാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ കൊടുക്കണത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ 5 × 150, 750 ഇഷ്യൂ പ്രൈസ് ഓഫ് റൈറ്റ് 2 ഷെയർസ് ആണ് ഇൻറ്റു എത്രയാണ് ടോട്ടൽ പ്രൈസ്, 950. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാണാൻ ഫോർമുല, ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ്. ടോട്ടൽ പ്രൈസ് എത്രയാ, 950 ഡിവൈഡഡ് ബൈ എക്സിസ്റ്റിംഗ് ഷെയർസ് എത്രയാ, 5 ഷെയർസ് പ്ലസ് എത്രയാ റൈറ്റ് ഷെയർസ്, എത്ര എണ്ണ, 2 എണ്ണം. അപ്പൊ 5 + 2 = 7. അപ്പൊ 980 പ്ലസ് 5 + 2 = 7. അപ്പൊ എത്രയാ, 140 ആണ് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ്. വാല്യൂ ഓഫ് റൈറ്റ് എങ്ങനെയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് മൈനസ് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ്. അപ്പൊ എത്രയാ, മാർക്കറ്റ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ട് 150 ആണ്, ഇത് നമ്മൾ കണ്ടുപിടിച്ച് 140 ആണ്. അപ്പൊ വാല്യൂ ഓഫ് റൈറ്റ് എത്രയാ, 150 - 140 10. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എക്സിസ്റ്റ് ചെയ്യുന്ന ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കുക, അതിന്റെ കൂടെ റൈറ്റ് ഇഷ്യൂവിന്റെ ഇഷ്യൂ പ്രൈസ് കണ്ടുപിടിക്കുക, അത് കണ്ടുപിടി ടോട്ടൽ ചെയ്തിട്ട് വി ഹാവ് ടു ഡിറ്റർമൈൻ ദ ടോട്ടൽ പ്രൈസ്. ദെൻ ആ ടോട്ടൽ പ്രൈസിനെ വി ഹാവ് ടു ഡിവൈഡഡ് ഇറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അപ്പൊ വി വിൽ ഗെറ്റ് ദ ആവറേജ് പ്രൈസ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ആൻഡ് ആവറേജ് പ്രൈസ് ആണ് എന്ത്, വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയും. നമ്മൾ പറഞ്ഞ ഒരു മെത്തേഡും കൂടി ഉണ്ട്, അതിന്റെ ഫോർമുല എങ്ങനെയാണ്, നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഷെയർസ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. ഇതും വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കാലോ, എത്ര റൈറ്റ് ഷെയർസ് ആണ്, പുതിയത് എത്ര, 2 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓൾ ഷെയർസ്, അതായത് ഫ്രഷ് പ്ലസ് എക്സിസ്റ്റിംഗ്. എത്രയാണ് എക്സിസ്റ്റിംഗ്, 5 പ്ലസ് പുതിയതായിട്ട് എത്ര എണ്ണമാണ്, 2 എണ്ണമാണ്. അപ്പൊ 5 + 2 ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, 150. ഇഷ്യൂ പ്രൈസ് എത്രയാണ്, 115. അപ്പൊ 2 × 5 + 2 × 150 - 115 എത്രയാണ്, 10 രൂപ. അപ്പൊ രണ്ടിനും സെയിം ഉത്തരാണ് കിട്ടുക, രണ്ട് മെത്തേഡിലും ചെയ്തു എന്ന് മാത്രം. ഇനി നമ്മളോട് എന്തുകൂടി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എന്താണ്, ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ ഇൻറ്റു 100 ആണ് ഫോർമുല. അതായത് 100 രൂപ ഉള്ളത് 150 രൂപയായ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, 150 100 തമ്മിൽ ഇൻക്രീസ് എത്രയാ, 50 ÷ 100 × 100 അത്രയേ ഉള്ളൂ. എത്ര ഷെയർ ക്യാപിറ്റൽ കൂടിയോ അതേ ഡിവൈഡഡ് ബൈ പഴയ ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു 100. ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഓരോ 5 ഷെയറിനും എന്താണ് 2 ബോണസ് ഷെയർ ഇഷ്യൂ എന്നാണ്. നമുക്ക് മൊത്തം 30 ലക്ഷത്തിന്റെ ഷെയർ ക്യാപിറ്റൽ ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, 30 ലക്ഷം ÷ 5 × 2 അല്ലെ, 30 ലക്ഷം ÷ 5 × 2 അതായത് 12 ലാഖ്. ഓരോ 5 ഷെയറിനും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ എത്ര 5 ഷെയർ ഉണ്ട് നമ്മൾ നോക്കണം. നമ്മൾ മുമ്പ് കണ്ടുപിടിക്കാറില്ലേ ബോണസ് ഇഷ്യൂ നടത്തുമ്പോ, അപ്പോ ബോണസ് 2:5:2 എന്ന് പറയുമ്പോൾ 2/5 ചെയ്യാറില്ല. അതുപോലെ തന്നെ 30 ലാഖ് × 2/5 എത്രയാണ്,
12 lakh ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. ഇത് ചിലപ്പോൾ 100 രൂപയുടെ ഷെയർ ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്കറിയാം 30 ലക്ഷം ÷ 100 എന്ന് പറഞ്ഞാൽ 30,000 ഷെയർസ് ആണ് ഉള്ളത്. അപ്പൊ ഓരോ 5 ഷെയറിനും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 ബോണസ് ഷെയർ കൊടുക്കുന്നത്. അപ്പൊ 30,000 ÷ 5 ചെയ്താൽ എത്ര ഷെയർസിന് നമ്മൾ ബോണസ് എണ്ണ കൊടുക്കണം എന്നറിയാം. അതേ ഇൻറ്റു 2 ചെയ്താൽ മൊത്തം എത്ര ഇഷ്യൂ നടത്തും എന്നറിയാം. അതേ ഇൻറ്റു 100 ചെയ്താൽ വിവിൽ ഗെറ്റ് ദ വാല്യൂ. അതുപോലെ തന്നെയാണ് ഇവിടെ ഫേസ് വാല്യൂ അറിയാത്ത കാരണം ആ വിലയുടെ മുകളിൽ നമ്മൾ അത് ചെയ്തു എന്ന് മാത്രം. 30 ലക്ഷം ÷ 2 ബോണസ് ആണ് കൊടുക്കുന്നത്, മൊത്തത്തിനോടാണ് ഇല്ല, ഓരോ 5 ഷെയറിനാണ് കൊടുക്കുക. അപ്പോൾ ÷5, 30 ലക്ഷം ÷5 × 2 എത്രയാണ്, 12 lakh rupees ആണ് കൂടുതലായിട്ട് നമുക്ക് ബോണസ് ഇഷ്യൂയിലൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 12 lakh ÷ ഷെയർ ബിഫോർ എത്ര, 30 lakh ×100. അപ്പോൾ 40% ഷെയർ ക്യാപിറ്റലിന് ഇൻക്രീസ് ഉണ്ടായിരുന്നത്. ഇൻക്രീസും ഷെയർ ക്യാപിറ്റൽ കാരണം ഡൗട്ട് ഒന്നും വേണ്ട, 30 ലക്ഷമായിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന ക്യാപിറ്റൽ. ഈ 30 ലക്ഷം എന്ന് പറയുമ്പോൾ എന്താണ്, മൊത്തം ഷെയർ ക്യാപിറ്റലാണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് റൈറ്റ് ഇഷ്യൂ നടത്തിയപ്പോൾ നമുക്ക് എത്ര ക്യാപിറ്റൽ കൂടുതൽ കിട്ടി എന്ന് അറിയണം. റൈറ്റ് ഇഷ്യൂ നടത്തിയപ്പോൾ നമുക്ക് എത്ര ക്യാപിറ്റൽ കിട്ടി എന്ന് അറിയാൻ നമുക്ക് എന്താണ് റൈറ്റ് ഇഷ്യൂവിന്റെ വില അറിയണമല്ലോ. അപ്പൊ നിങ്ങൾ അസ്യൂം ചെയ്യുക ഒരു ഷെയറിന് 100 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 30 ലക്ഷം ആണ് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിന്റെ വാല്യൂ. അപ്പൊ എത്ര ഷെയർ ഉണ്ട്, 30 ലക്ഷം ÷ 100 എന്ന് പറയുമ്പോൾ എന്താണ്, 30,000 ഷെയർസ് ആണ് ഉള്ളത്. 30,000 ഷെയർസിൽ ഓരോ 5 ഷെയറിനും നമ്മൾ എന്ത് കൊടുക്കും, 2 ബോണസ് ഷെയർ വെച്ച് കൊടുക്കും. അപ്പൊ 30,000 ÷ 5, അപ്പൊ എന്താണ്, 6,000 ഷെയർസിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, 2 ബോണസ് ഷെയർ കൊടുക്കണം. അപ്പൊ 6,000 ഷെയർസിന് നമ്മൾ എന്ത് ചെയ്യണം, 2 എണ്ണം വീതം കൊടുക്കണം. അപ്പൊ 6,000 ×2 എന്ന് പറയുമ്പോൾ എന്താണ്, 12,000 ബോണസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യണം. 12,000 ബോണസ് ഷെയർസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബോണസ് ഷെയറിന്റെ വില എത്രയാ, 100 രൂപ തന്നെയാണ് ഉണ്ടാവുക, കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ തന്നെയാണ്. അപ്പോ എന്താണ്, 12,000 × 100 ഇപ്പൊ എത്രയാണ്, 12 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് ഇഷ്യൂ ചെയ്തു. ഇതൊരു എക്സാമ്പിൾ പറയണതാണ് കേട്ടോ, നമുക്കത് ആ ചെയ്ത കാൽക്കുലേഷനും ക്ലാരിഫൈ. അപ്പൊ 12 lakh rupees എന്ത് ചെയ്തു, റൈറ്റ് ഇഷ്യൂ നമുക്ക് കിട്ടി. അതന്നെയാണ് എത്രയാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്തത്, 30 lakh ×2 ഷെയർ ആണ് ഇഷ്യൂ ചെയ്തത് ബൈ 5. ഓരോ എന്താണ്, 5 ഷെയറിനുമാണ് കൊടുത്തത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 12 lakh. അപ്പോൾ എത്ര ശതമാനം ഇൻക്രീസ് ചെയ്തു എന്നറിയാൻ, പുതിയതായിട്ടുണ്ടായ ക്യാപിറ്റൽ ÷ പഴയതിൻ്റെ 100. ശരിയാണ്, താങ്ക് യു. ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഫോർമുല നന്നായി പഠിക്കുക, ഇനി നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുക, അപ്പോൾ ക്ലാരിഫൈ ആവും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.